മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യവർഗത്തിനൊരുക്കുന്ന രക്ഷാമാർഗത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത് നമുക്കറിയാം ലോകം മുഴുവൻ ഇന്ന് പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് സുവിശേഷം സുവിശേഷ പ്രസംഗങ്ങളെ സംബന്ധിച്ച് മനുഷ്യരുടെ ഇടയിൽ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളുണ്ട് എന്നെനിക്കറിയാം എന്നാൽ സുവിശേഷ പ്രസംഗത്തെ സംബന്ധിച്ചുള്ള ചില പ്രത്യേകതകളാണ് ഇന്ന് നിങ്ങളോടൊരുമിച്ച് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു നല്ല വാർത്ത കേൾക്കുക എന്നുള്ളത് പക്ഷേ ഓരോ ദിവസവും നമ്മൾ കാണുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെ നമുക്കൊരിക്കലും ഒരു നല്ല വാർത്ത കേൾക്കുവാനായിട്ട് സാധ്യമല്ല മനുഷ്യ ഹൃദയത്തെ കീറിമുറിക്കുന്ന അനവധി വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറയുകയാണ് അത് മാധ്യമത്തിൻ്റെ കുഴപ്പമല്ല ലോകത്തിലെ സംഭവങ്ങൾ അത്രമാത്രം വേദനാജനകമാണ് എന്നാൽ ലോകത്തിൽ കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളായി മനുഷ്യ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന മനുഷ്യന് സന്തോഷം നൽകുന്ന അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് സുവിശേഷം സുവിശേഷ പ്രസംഗമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ സന്ദേശമല്ല സുവിശേഷ പ്രസംഗം വലിയവനായ ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കൊലോസ് ലേഖനത്തിൽ സുവിശേഷത്തെ സംബന്ധിച്ച് നാല് സുപ്രധാനമായിരിക്കുന്ന പ്രസ്താവനകൾ അപ്പോസ്തോലനായ പൗലോസ് നൽകുന്നത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ അപ്പോസ്തോലനായ പൗലോസ് സുവിശ സുവിശേഷത്തെ സംബന്ധിച്ച് ആദ്യമായി പറയുന്ന പ്രസ്താവന ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് അത് നമ്മളിങ്ങനെ വായിക്കുന്നു സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം സുവിശേഷം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് പൗലോസ് നൽകുന്ന വിശദീകരണം അത് സത്യവചനമാണ് എന്നുള്ളതാണ് ലോകത്തിൽ നമുക്കറിയാം നിരവധി പ്രഭാഷണങ്ങൾ നമ്മൾ ദിനംതോറും കേൾക്കാറുണ്ട് നിരവ ദിനന്തോറും നിരവധി ആശയ സംഹിതകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അനേക മഹാരഥന്മാരുടെ സംഭാഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സുവിശേഷ പ്രസംഗത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് എല്ലാവരെ ഓർപ്പിക്കാനുള്ളത് ഇത് സത്യവചനമാണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് സത്യവചനമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് ദൈവത്തിൻ്റെ സന്ദേശമായതുകൊണ്ടാണ് ഏത് മനുഷ്യൻ്റെയും സന്ദേശം സത്യവചനമെന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല ലോകത്തിലുള്ള ഏത് മഹാരഥന്മാരുടെ പ്രഭാഷണം നമ്മൾ ശ്രദ്ധിച്ചാലും ആ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ നമ്മൾ പറയുന്നൊരു വാചകമുണ്ട് ഈ പ്രസംഗിക്കുന്ന പോലെ ഇവർക്കാർക്കും ജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ അത് രാഷ്ട്രീയ നേതാക്കന്മാരുടേതാണെങ്കിലും മതപ്രഭാഷണമാണെങ്കിലും നമ്മൾ കേൾക്കുന്ന ഏത് സന്ദേശമായിക്കോട്ടെ ആ സന്ദേശവാഹകൻ്റെ ജീവിതത്തിലേക്ക് എത്തിനോട്ടം നടത്തിയാൽ അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്കറിയാം അവിടെ ആ പ്രസംഗം സത്യവചനമല്ലാതായി മാറുകയാണ് എന്നാൽ ലോകത്തിന് സുവിശേഷ സന്ദേശം നൽകുമ്പോൾ ധന്യനായ പൗലു ശ്രീഹ പറയുന്നു ഇത് പിതാവായ ദൈവത്തിൻ്റെ സന്ദേശമാണ് ഇത് കർത്താവായ യേശുക്രിതുവിൻ്റെ സന്ദേശമാണ് ഇത് പരിശുദ്ധാത്മാവ് ലോകത്തിന് നൽകുന്ന സന്ദേശമാണ് അതുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രഭാഷകരുടെ സന്ദേശമല്ല ഇത് എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അനുഗ്രഹീതമായ ഈ സുവിശേഷ സന്ദേശം ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ് അതുകൊണ്ട് വേദപുസ്തകം സുവിശേഷത്തെക്കുറിച്ച് പറയുന്ന പരാമർശം ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ സുവിശേഷം എന്നാണ് എന്താണ് ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് ഈ സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച് പറയാനുള്ള കാരണം ദൈവത്തിൻ്റെ സുവിശേഷം ആയതുകൊണ്ടാണ് ഇത് സത്യവചനമായിരിക്കുന്നത് കാരണം ദൈവം സത്യവാനാണ് ലോകത്തിൽ ഒരു മനുഷ്യരും സത്യവാനല്ല ലോകത്തിലെ സകല മനുഷ്യരെക്കുറിച്ചും ബൈബിൾ പ്രഖ്യാപിക്കുന്നത് മനുഷ്യൻ പാവിയാണ് എന്ന് പറഞ്ഞാൽ പാപ സ്വഭാവം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ലോകത്തിലുള്ളത് അതുകൊണ്ട് ആ വ്യക്തിയുടെ പ്രഭാഷണം ഒരിക്കലും സത്യമാകാൻ സാധ്യത കുറവാണ് സത്യത്തിനൊപ്പം അസത്യവും കലരാൻ സാധ്യതയുണ്ട് എന്നാൽ സുവിശേഷ പ്രഭാഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്ദേശമായതുകൊണ്ട് ദൈവം സത്യവാനായതുകൊണ്ട് ഈ സന്ദേശം പൂർണ്ണമായും ശരിയാണ് അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ നമ്മൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട അതിപ്രധാനമായ ഒരു സന്ദേശമാണ് സുവിശേഷം അതുകൊണ്ട് സുവിശേഷം സത്യവചനമാണ് കാരണം അത് ദൈവത്തിൻ്റെ സന്ദേശമാണ് എന്താണ് ദൈവത്തിൻ്റെ സന്ദേശം ദൈവം ലോകത്തോട് പങ്കുവയ്ക്കുന്ന അതിപ്രധാനമായൊരു വിഷയം മനുഷ്യവർഗം പാപം ചെയ്ത് ദൈവത്തിൽ നകന്നപ്പോൾ ഏതൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് മനുഷ്യനെ പാവി എന്ന് ദൈവത്തിന് വിളിക്കേണ്ടി വന്നത് നമുക്കറിയാം നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ എത്ര സ്നേഹത്തോടു കൂടിയാണ് വളർത്തുന്നത് അവർക്ക് ആഹാരം കൊടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെ വളരെ സന്തോഷത്തോടെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടു കൂടിയാണ് എപ്പോഴും സംബോധന ചെയ്യുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ സംബോധന ചെയ്യാറുണ്ട് അത് കുഞ്ഞുങ്ങൾക്കും നമുക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവൻ്റെ ഭാഗമായ നമ്മുടെ പ്രതീക്ഷയുടെ പ്രധാനപ്പെട്ട ഭാഗമായ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ വളരെ മോശമായ ചില വാക്കുകൾ പറഞ്ഞ് സംബോധന ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഏതൊരു മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നത് അവരുടെ പ്രവൃത്തി നമുക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നകന്ന് പാപ സ്വഭാവത്തിലേക്ക് വീണതിൻ്റെ അനന്തരഫലമായി ആ മനുഷ്യന് വേദനയോടുകൂടെ കൊടുക്കേണ്ടി വന്ന ഒരു പേരാണ് പാവി എന്നുള്ള പേര് അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും വേദപുസ്തകം പഠിപ്പിക്കുന്നത് വിളിക്കുന്നത് പാവി എന്നാണ് റോമാലേഖനത്തിൽ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഏക മനു പിന്നെ പാപം ചെയ്ത് ദൈവ ദേശസ് നഷ്ടപ്പെട്ടവരാണ് മനുഷ്യൻ വേദപുസ്തകം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു പാപം ചെയ്തതിൻ്റെ അനന്തരഫലം കൂടിയാണത് റോമാലേഖന് അധ്യായത്തിൽ പറയുന്ന മറ്റൊരു പ്രസ്താവനയുണ്ട് നീതിമാനാരും ഇല്ല ഒരുത്തൻ പോലുമില്ല അപ്പോൾ ലോകത്തിലെ സകല മനുഷ്യരെയും ഇങ്ങനെ ഈ നിലയിൽ സംബോധന ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് പക്ഷേ അങ്ങനെ ദൈവത്തിന് സംബോധന ചെയ്യേണ്ടി വന്നു മാത്രമല്ല ഈ പാവിയായ മനുഷ്യൻ അവൻ്റെ തെറ്റിലൂടെ അവൻ ജീവിക്കുന്നതിൻ്റെ അനന്തരഫലമായി ദൈവത്തിൻ്റെ ന്യായവിസ്താര സഭ അവനൊരു ന്യായവിധി നടപ്പാക്കിയിട്ടുണ്ട് വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് വ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് വിവരിച്ച് വേദപുസ്തകം നൽകിയിട്ടുണ്ട് വേദപുസ്തകം പറയുന്നു പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്തുകൊണ്ടാണ് ഈ പാപത്തെ പച്ചവെള്ളം പോലെ മോന്തി കുടിക്കുന്ന എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം ഒരു പക്ഷേ ഇന്ന് ലോകത്തിൽ ഏത് തരത്തിലുള്ള പാപപ്രവൃത്തി ചെയ്യാനും നമുക്കെല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ പാപം ചെയ്യുന്ന മനുഷ്യന് ആ പാപത്തിൻ്റെ ശിക്ഷ എന്നുള്ളത് ആ പാപി എന്ന പേര് മാത്രമല്ല അതിൻ്റെ അനന്തരഫലമായ മരണം മരണത്തിനപ്പുറമുള്ള ന്യായവിധി ഈ ന്യായവിധിയിലേക്ക് പോകുന്നവരാണ് ലോകത്തിലെല്ലാ മനുഷ്യരും ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ പാപം ചെയ്യുന്നതിൻ്റെ അനന്തരഫലമാണ് മരണം എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു എഫ് എസ് ലേഖനം രണ്ടാമധ്യായത്തിൽ വായിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത് ശാസ്ത്രീയമായ ഒരു പഠനങ്ങളിലും ഇന്ന് വരെ മനുഷ്യന് മരിക്കുന്നതിന് വ്യക്തമായൊരു കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല ലോകത്തിലെ ഒരു തത്വജ്ഞാനിക്കും അതിന് വിശദീകരണം കൊടുക്കാൻ കഴിയുന്നില്ല എന്നാൽ വേദപുസ്തകം നൽകുന്ന വിശദീകരണം എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിക്കുന്നത് എത്രയോ ഉന്നതന്മാരായ മനുഷ്യൻ മരണത്തിലൂടെ മാറ്റപ്പെടുകയാണ് ഈ അടുത്ത ദിവസം തന്നെ ലോകം മുഴുവൻ ആദരിച്ച ഒരു വനിത മരണത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ എത്രയോ ആളുകളാണ് അവരുടെ ആ മൃതശരീരത്തിൻ്റെ മുമ്പിൽ വന്ന് കരയുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അപ്പം മരണത്തിലേക്ക് മനുഷ്യൻ പോകുന്നതിൻ്റെ കാരണം മനുഷ്യൻ പാപം ചെയ്യുന്നു എന്നുള്ളതാണ് പാപത്തിൻ്റെ അനന്തരഫലത്തിൽ ഒന്നാമത്തെ ഘടകമാണ് മരണമെന്ന് പറയുന്നത് മരണത്തിനപ്പുറത്ത് ബൈബിൾ പ്രഖ്യാപിക്കുന്നു ഇബ്രാഹുലേഖന് ഒൻപതാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ഈ സുവിശേഷ സന്ദേശം മറ്റുള്ളവരുടെ അടുക്കൽ എത്താൻ എത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന കാരണം പാപത്തിൻ്റെ അനന്തരഫലമായ മരണവും മരണത്തിനപ്പുറമുള്ള ന്യായ്വിതിലേക്കും പോകുന്നവരാണ് ലോകത്തിലെ സകല മനുഷ്യരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തിലൊരു മനുഷ്യനും താല്പര്യമില്ല കാരണം ഇതെന്താണെന്ന് പോലും മനുഷ്യൻ അറിഞ്ഞുകൂടാ ലോകത്തിലെ മഹാഭൂരിപക്ഷം പേരും മരണം കൊണ്ട് അവരുടെ ജീവിതം അവസാനിക്കുമെന്ന് കരുതുന്നവരാണ് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് അതിനപ്പുറമുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ അവർ ചിരിക്കുന്ന മുഖത്തോടു കൂടി മാത്രമേ ഈ ദൈവദാസന്മാരെ അഭിമുഖിക്കാറുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുവിശേഷം സത്യവചനമാണ് അത് നൂറ് ശതമാനം സത്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞാൽ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ തിരുവഴുത്തിലെ വള്ളി ഉള്ളിക്ക് പോലും മാറ്റം വരികയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റം ഉണ്ടാവുകയില്ല എന്ന് എൻ്റെ ശ്രോതാക്കൾ ദയവായി മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവം ഈ ന്യായവിധിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിപ്പാൻ ആഗ്രഹിച്ചു അങ്ങനെ ന്യായവിധിയിൽ രക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ ന്യായവിധി സ്വയം ഏറ്റെടുക്കുവാൻ ദൈവം തയ്യാറായി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം ആഗ്രഹിച്ചത് ദൈവമെടുത്ത തീരുമാനമാണ് യുവനാഥ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ലോകത്തിലെ സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരം കാൽവരിയിലെ ക്രൂശിൽ ദൈവം നടപ്പാക്കി മനുഷ്യവർഗത്തിന് മുഴുവൻ ഒരു രക്ഷയുടെ പദ്ധതി തുറന്നിട്ടാണ് ഈ സുവിശേഷം ലോകത്തോട് പറയുന്നത് അപ്പോൾ സുവിശേഷം നല്ല വാർത്തയാണ് സത്യവചനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗമാണ് ഈ സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത് രണ്ടാമത് സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന പ്രസ്താവന ആറാം വാക്യമാണ് ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ ഈ സന്ദേശത്തിൻ്റെ മഹത്തായ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലോകത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങളുടെ അടുക്കലെത്തുന്ന ഒരു സന്ദേശമാണ് കർത്താവ് ഈ സുവിശേഷ പ്രഭാഷണത്തിനായി തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ലോകത്തെമ്പാടും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം ദൈവത്തിന് ജാതിയോ മതമോ വർഗ്ഗവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല ദൈവം ഒരു മതവും ഈ ലോകത്തിലുണ്ടാക്കിയിട്ടില്ല ദൈവം ഒരു ജാതിയും ഈ ലോകത്തിലുണ്ടായിട്ടില്ല ദൈവം ആദം ഹവ എന്ന് പറയുന്ന രണ്ടു മനുഷ്യരെ മാത്രമാണ് ഭൂമിയിൽ സൃഷ്ടിച്ചത് അവരിൽ നിന്നാണ് ഭൂതലത്തിലെ സകല മനുഷ്യരും ഉളവായത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ആ മനുഷ്യവർഗത്തെ ഒരു കണ്ണുകൾ കൊണ്ട് കാണുവാൻ മാത്രമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയ ഈ രക്ഷ സകല മനുഷ്യരിലും എത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ജനങ്ങളും ഈ സുവിശേഷം കേൾക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഇതൊരു മതപ്രഭാഷണമാണെങ്കിൽ ക്രൈസ്തവ മതത്തിൻ്റെ ഒരു സന്ദേശമാണെങ്കിൽ ക്രൈസ്തവ മതത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് മാത്രം ഇത് പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദേശമായിരുന്നു എന്നാൽ ഇത് ക്രൈസ്തവ മതത്തിൻ്റെ സന്ദേശമല്ല ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെ സന്ദേശമല്ല മറിച്ച് ഇത് ലോകത്തിലുള്ള സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായൊരു വസ്തുതയായതുകൊണ്ടാണ് സുവിശേഷം സർവ്വലോകത്തിലും പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ തലങ്ങളിലും സുവിശേഷം എത്തപ്പെട്ടിട്ടുണ്ട് സുവിശേഷത്തെ തടഞ്ഞു നിർത്തിയ ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം ഇന്ന് സുവിശേഷം എത്തപ്പെട്ടു ദൈവത്തിൻ്റെ വചനം എത്തിക്കുക എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ജനങ്ങളോട് ദൈവം കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് ഇന്ന് രാവിലെ ഈ ജീവാമൃതം എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവം വാസ്തവമായി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള വസ്തുതയാണ് എനിക്ക് നിങ്ങളോട് തുറന്നു പറയാനുള്ളത് സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത കൊലോസ്ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇത് സർവ്വലോകത്തിലും എത്തിയ ഒരു സന്ദേശമാണ് മൂന്നാമത്തെ പ്രത്യേകത അതിൻ്റെ ആറാം വാക്യത്തിൽ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് സുവിശേഷം സർവലോകത്തിലും എത്തിയെന്ന് മാത്രമല്ല സർവ്വലോകത്തിലും ഫലം കായിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു സന്ദേശമാണ് ഈ ലേഖനം എഴുതിയ വ്യക്തി അപ്പോസ്തോലായി പൗലോസാണ് ആ മനുഷ്യനെ അദ്ദേഹം പൗലോസ് സാഹ്ദുന്നതിന് മുമ്പ് വിളിച്ച ഒരു പേര് ശൗലെന്നാണ് എന്ന് പറഞ്ഞാൽ ഷൗൽ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിനൊരു കാലത്ത് പേടി സ്വപ്നമായ ഒരു വിഷയം വിഷയമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിനെയും യേശുവിൽ വിശ്വസിച്ച ദൈവമക്കളെയും ഒന്നടങ്കം പീഡിപ്പിച്ചു കൊല്ലുവാൻ തയ്യാറായി അധികാരപത്രം വാങ്ങിയ ഒരു പുരുഷനായിരുന്നു ഷൗൽ എന്ന് പറയുന്നയാൾ ഒരു കാലഘട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ദൈവജനത്തിന് ഏറ്റവും അധികം ഭയമുണ്ടായിരുന്നത് ഷൗൽ എന്ന് പറയുന്ന ഈ ഭീകരനായ മനുഷ്യനെയാണ് എന്നാൽ ഡെമസ്കോസിൻ്റെ പടിവാദുക്കൽ വെച്ച് കർത്താവ യേശു കൃത്തുവിൻ്റെ സുവിശേഷം അദ്ദേഹത്തെ പിടിച്ചപ്പോൾ ആ സുവിശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി അങ്ങനെ ശൗല് പൗലോസായി മാറി അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളായി ലോകം മുഴുവൻ ഈ സുവിശേഷം വ്യാപിക്കുന്നതിൻ്റെ അതിപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഇത് മനുഷ്യ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണ് ഇന്ന് ലോകത്തിൻ്റെ ഇരുന്നൂറിലധികം വരുന്ന രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളുണ്ട് അന്ത്യോക്കി എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ബെരിൽ മാത്രമുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരെ അന്ന് നാട്ടുകാർ വിളിച്ചൊരു പേരാണ് ക്രിസ്ത്യാനികളെന്ന് എന്നാൽ ഇന്ന് മനസ്സിലാക്കണം ഇന്ന് ലോകത്തിൻ്റെ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവരെയാണ് ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് എന്നാൽ ഇന്ന് ലോകത്തിൽ ക്രൈസ്തവ പേരിൽ അറിയപ്പെടുന്നവരെല്ലാം ക്രിസ്ത്യാനികളാണ് എന്തായാലും ഈ ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കവരോട് അതിയായ സന്തോഷമുണ്ട് എന്നാൽ ഒരു വാക്ക് പറയാനുള്ളത് ക്രിസ്ത്യാനികളായ ആരെങ്കിലും എന്നെ ഇന്ന് ഇന്ന് ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം യേശു ക്രിസ്തുവിന് യോഗ്യമാവണ്ണം നയിച്ചില്ലെങ്കിൽ അത് ക്രിസ്തീയ സമൂഹത്തിന് തന്നെ ഒരപമാനമായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് സുവിശേഷം ഒരു മനുഷ്യഹൃദയത്തിലെത്തിയാൽ ശൗല് പൗലോസായി പോലെ ഒരു മനുഷ്യനെ പുതുസൃഷ്ടിയാക്കി ദൈവം മാറ്റുകയാണ് നിക്കോ തേമസിനോട് കർത്താവ് അതാണ് പറഞ്ഞത് നിക്കോ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ സാധ്യമല്ല പാവിയായ ഒരു മനുഷ്യനെ പാപത്തിൻ്റെ ചെളിയിൽ നിന്ന് മാറ്റി അവനെ പുനഃസൃഷ്ടിയാക്കുന്ന അനുഗ്രഹിതമായ ഒരു സന്ദേശമാണ് സുവിശേഷം എത്രയെത്ര മദ്യപാനികൾ അവരുടെ മദ്യപാനം നിർത്തിയിട്ടുണ്ട് ഏതെല്ലാം തരത്തിലൂടെ പാപത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ ഈ സുവിശേഷ പ്രസംഗത്താൽ അവരുടെ ജീവനത്തിന് രൂപാന്തരം വന്നിട്ടുണ്ട് ഈ പ്രസംഗിക്കുന്ന ഞാനുൾപ്പെടെ സുവിശേഷ പ്രസംഗരായി ഞങ്ങൾക്ക് ഒരു കാലത്ത് ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ചവരാണ് ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ചവരാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്നവരാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ജീവിച്ചവരാണ് എന്നാൽ യേശു കൃതു ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തി ഈ സുവിശേഷം കേട്ടപ്പോൾ കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു പുതിയ മനുഷ്യരായി തീരുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് സുവിശേഷം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന സത്യവചനമാണ് സുവിശേഷം സർവ്വലോകത്തിലും പ്രസംഗിക്കപ്പെടുന്ന ഒരു സന്ദേശമാണ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സർവ്വലോകവും ഏറ്റെടുത്ത ഒരു സന്ദേശമാണ് മൂന്ന് സുവിശേഷം സർവ്വ ലോകത്തിലും ഫലം കായ്ക്കുകയും ആ ഫലം വർദ്ധിച്ചു വരികയും ചെയ്തൊരു സന്ദേശമാണ് ലോകത്തിൽ ആരെങ്കിലും മനുഷ്യ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു കൃത്തുവാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് അതാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഈ സുവിശേഷത്തിൻ്റെ അതിപ്രധാനമായ മറ്റൊരു പ്രസ്താവന പ്രത്യേകത കൂടെ പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശ ഈ സുവിശേഷം പ്രത്യാശയുടെ സന്ദേശമാണ് സുവിശേഷം സത്യവചനമാണ് സുവിശേഷം സർവ്വലോകവും ഏറ്റെടുത്ത ഒരു സന്ദേശമാണ് സുവിശേഷം സർവ്വലോകത്തിലുമുള്ള ജനങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന ഒരു സന്ദേശമാണ് മാത്രമല്ല ഇത് പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമാണ് ലോകത്തിൽ ഒരു സന്ദേശങ്ങളും പ്രത്യാശ നൽകുന്നില്ല നമുക്കറിയാം വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി ശാസ്ത്രീയപരമായി നമ്മളൊക്കെ ഇന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് കേൾക്കുന്ന ഏതെങ്കിലും ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന സന്ദേശമാണോ ഭൂമിയെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് നക്ഷത്ര വ്യൂഹങ്ങളെക്കുറിച്ച് മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഇന്ന് മനുഷ്യൻ്റെ പഠന മേഖലകൾ ഏതെല്ലാം തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പക്ഷേ എവിടെയെങ്കിലും ഒരു പ്രത്യാശയുടെ വാക്ക് ആരെങ്കിലും പറയുന്നുണ്ടോ മനുഷ്യനെക്കുറിച്ച് ഇത്രത്തോളം ഗഹനമായ പഠനങ്ങൾ നടത്തുമ്പോൾ ഒടുവിൽ ആ പഠനങ്ങളെല്ലാം നിരാശരിച്ചെടുത്ത് കാണാം പ്രപഞ്ചത്തെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തുന്നു പക്ഷേ പ്രപഞ്ചത്തിന് വരാൻ പോകുന്ന ദുരന്തമാണ് വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം അപ്പോൾ ഒരിക്കലും ഒരു പ്രത്യാശ നമുക്ക് കിട്ടുന്നില്ല എന്നാൽ സുവിശേഷം ഒരു പ്രത്യാശയുടെ സന്തോഷ സന്തോഷ സന്ദേശമാണ് കാരണം ഇത് ഈ ഭൂമിക്കപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു മരണത്തിനപ്പുറമുള്ള ന്യായീതിയിൽ നിന്ന് വിടുവൽ പ്രാപിക്കുക എന്ന് മാത്രമല്ല സുവിശേഷ സന്ദേശത്തിൻ്റെ കാതലായ പ്രസക്തി മറിച്ച് ഒരു മനുഷ്യർ മനുഷ്യനെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുവന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് യേശുക്രിസ്തുവുമായൊരു ബന്ധത്തിലേക്കൊരു മനുഷ്യൻ വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ സന്തോഷം അലയടിക്കുകയാണ് കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എനിക്കറിയാം നീറുന്ന ധാരാളം ചിന്തകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ മദ്യവും മയക്കുമരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു നിമിഷത്തെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിച്ചു പക്ഷേ അത് ഒരു പരുത്തിയ അനന്തര ഫലങ്ങൾ എത്ര പ്രയാസകരമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു നിമിഷം സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇന്ന് രാവിലെ ഈ സുവിശേഷത്തിൻ്റെ പ്രത്യാശ എന്താണെന്നറിയാമോ നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ സുവിശേഷ സന്ദേശം ആദ്യമായി കേട്ടപ്പോൾ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് കർത്താവെ ഞാനൊരു പാവിയാണ് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എന്നെ അവിടുത്തെ മകനാക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞാൻ എൻ്റെ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം വ്യക്തമായി പറയട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ രൂപാന്തരം കർത്താവ് വരുത്തി എൻ്റെ മുഖത്തുള്ള ഈ സന്തോഷം എൻ്റെ ഭവനത്തിലുള്ള സന്തോഷം ഞങ്ങൾ കുടുംബമായിട്ട് അനുഭവിക്കുന്ന സമാധാനം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വരുത്തിയ സമാധാനമാണ് അതാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല പ്രശ്നങ്ങൾ നിറഞ്ഞ പ്രയാസങ്ങൾ നിറഞ്ഞ ദുരിതങ്ങൾ നിറഞ്ഞ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന അനുഗ്രഹം നൽകുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഈ സുവിശേഷ സന്ദേശം മാത്രമാണ് എന്താണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് ഈ സുവിശേഷം നമ്മളെ നയിക്കുകയാണ് ഞങ്ങൾ സാധാരണഗതിയിൽ മനുഷ്യരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുമ്പോൾ നിങ്ങൾ എവിടേക്ക് പോകും ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും നിങ്ങളെല്ലാവരോടും എനിക്കിത് രാവിലെ ചോദിക്കാനുള്ള ചോദ്യം അതാ നമുക്കറിയാവല്ലോ മരണമെന്നുള്ളൊരു വാക്ക് നമുക്ക് ആർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എനിക്കും അത് ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ നമുക്കറിയാം മനുഷ്യൻ ഒരു ദിവസം മരണത്തിലൂടെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യമാണ് മരണത്തിനപ്പുറത്ത് നമ്മൾ ജീവിക്കുന്നുള്ളതും ഈ ലോകത്തിലെ മഹാഭൂരിപക്ഷം പേര് വിശ്വസിക്കുന്ന കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ വ്യത്യസ്ത മതങ്ങൾ ിൽപ്പെട്ട മരിച്ചു പോകുന്ന ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥനയും നടത്തുന്നതിൻ്റെ കാരണമെന്താ അവർ ജീവിച്ചിരിക്കുന്നു എന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിലുണ്ട് വേദപുസ്തകം അതാണ് വ്യക്തമായിട്ട് പറയുന്നത് മരണത്തോടുകൂടി ഒരു മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ വേർപെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ആ വ്യക്തി മാറുകയാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം അദ്ദേഹം മരിക്കുന്നതിന് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ബില്ലിഗ്രഹം മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ബില്ലിഗ്രഹം ഒരിക്കലും മരിക്കുന്നില്ല ബില്ലിഗ്രഹം ഇവിടുത്തെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ ഈ ലോകത്തിലെ ജീവിതം എപ്പോഴാണ് തീർന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ദൈവത്തിൻ്റെ വചനത്തിൽ നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിക്കാനുള്ള അവകാശം എന്ന് നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് വരെ ജീവിക്കുന്ന ഒരാളെ കണ്ടാൽ ദൈവം പറയുന്നത് നീ മിടുക്കണമെന്നാണ് അതുകൊണ്ട് പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരും എന്നെ ശ്രദ്ധിക്കുന്ന ഞാൻ പറയട്ടെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് പഴയ നിയമ ഭക്തന്മാരൊക്കെ ആഗ്രഹിച്ചത് ദീർഘായുസുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തു അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരുപക്ഷെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിതം ജീവിച്ചിരുന്ന് നൽ നന്നായി ജീവിക്കുവാനും ദൈവോധനം കേൾക്കുവാനും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞ അവസരം ഒരു മഹാഭാഗ്യമായിട്ട് നിങ്ങൾ കരുതണം എന്നാൽ എൻ്റെ ചോദ്യം ഇവിടം വിട്ടാൽ എവിടേക്ക് പോകും ഞാനൊരു കാര്യം വളരെ സങ്കടത്തോടെ പറയട്ടെ മഹാഭൂരിപക്ഷം പേരും പറയുന്നത് മരണത്തിനപ്പുറത്ത് എവിടേക്ക് പോകും പോകുന്നവർക്കറിഞ്ഞുകൂടുന്ന എന്നാൽ ബൈബിൾ പറയുന്നു മരണത്തിനപ്പുറത്ത് നിങ്ങൾ എവിടെയാണ് അതാണ് സുമുശേഷത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് സുവിശേഷം പറയുന്നു മരണത്തിനപ്പുറത്ത് രണ്ട് സുപ്രധാനമായ ജീവിതമുണ്ട് ഒന്ന് നിത്യ നരകമാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ സ്വർഗ്ഗം ദൈവത്തോട് ചേർന്നുള്ള അനുഭവം ഈ ഭൂമിയുടെ അവസാനം കുറിക്കപ്പെടാൻ പോവുകയാണ് ലോകത്തിൻ്റെ അവസാനം കുറിക്കപ്പെടാൻ പോവുകയാണ് ഇന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ പോലും സമ്മതിക്കുന്നു വചനം പറയുന്നത് ഈ ആകാശവും ഭൂമിയുമെല്ലാം മാറിപ്പോകുന്ന മനുഷ്യൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും കണ്ടുപിടുത്തങ്ങൾ അവസാനിക്കാൻ പോകുക കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ കള്ളന്മാർ തുരന്നുപോഷ്ടിക്കുന്ന പുഴുവും തുരുമ്പും കെടുക്കുന്ന ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത് എന്നെല്ലാവർക്കും അറിയാം നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ പണമെല്ലാം ചില പ്രത്യേക സ്ഥാനങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചത് അതെല്ലാം നാമാവിശേഷമാകുന്ന കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ് മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണ് എന്നാൽ ഒരു ഞാൻ പറയാം ഇതിനപ്പുറത്ത് ഒരു ദൈവരാജ്യമുണ്ട് യുവഹന്നാൻ പത്മവസീവിൽ കിടന്നുകൊണ്ട് കണ്ട ഒരു കാഴ്ചയുണ്ട് ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി നീങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നുള്ള ജീവിതം ഇവിടെ ബലഹീനമായ ശാരീരിക ബുദ്ധിമുട്ടുള്ള ദുരിതങ്ങൾ നിറഞ്ഞൊരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം രോഗങ്ങളാണ് ഓരോ ദിവസവും നമ്മളെ ബാധിക്കുന്നത് ഇന്ന് രോഗങ്ങൾ തന്നെ നമ്മുടെ നമുക്ക് അസമാധാനം തന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ കാണുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുകയാണ് അപ്പോൾ നമ്മുടെ ഈ ശരീരം ബലഹീനമായ ശരീരമാണ് നമ്മളെ പണത്തിൻ്റെ നല്ലൊരു പങ്ക് നമ്മൾ ചെലവഴിക്കുന്നത് ഇന്ന് രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം എന്നാൽ നമുക്കൊരു ശരീരം ലഭിക്കാൻ പോവുക യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് അന്യവുമായി നമ്മുടെ ശരീരത്തെ ദൈവം മാറ്റാൻ പോവുകയാണ് ഈ സുവിശേഷം പറയുന്നത് നിങ്ങൾ രൂപാന്തരപ്പെട്ടാൽ നിങ്ങളൊരു ദൈവവൈതലായി മാറിയാൽ യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ നിങ്ങൾക്കൊരു ദൈവവൈതലായി തീരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ മനുഷ്യനായി തീരാമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ ജീവിക്കാം മരണമില്ല ഒരു നിത്യജീവിതമാണ് സുവിശേഷം നിങ്ങൾക്കെന്ന് കർത്താവ് പറഞ്ഞു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകില്ല യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് ദൈവം നൽകുന്ന ഈ സൗജന്യമായി നിത്യജീവൻ അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും മരണത്തിനപ്പുറത്ത് അനുഗ്രഹിതമായ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും നിക്കോ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് കർത്താവ് അതാണ് പറഞ്ഞത് നിക്കോ യഹൂദ പണ്ഡിതനാണ് വേദപുസ്തകം നന്നായി പഠിച്ച ഒരാളാണ് ദൈവഭക്തനായി ജീവിച്ചൊരു മനുഷ്യനാണ് പക്ഷേ കർത്താവ് പറഞ്ഞു നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഒരിക്കലും ദൈവരാജ്യത്ത് പ്രവേശിക്കത്തില്ല നിക്കോ സംശയമായി എന്താണ് വീണ്ടും ജന്മം യേശു ക്രിസ്തു പറഞ്ഞു ജഡത്താൽ ജനിച്ചത് ജഡമാ ആദവൻ്റെ ഖൗവയുടെയും സന്തതികളായിട്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെ സ്വഭാവമായിരിക്കുന്നതുകൊണ്ട് ഈ സ്വഭാവത്തിലുള്ളവരെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ദൈവരാജ്യത്തിലെത്താൻ സ്വർഗത്തിലെത്താൻ ദൈവമക്കളായി തീരുവാൻ എന്ത് ചെയ്യണമെന്നാണ് വേദവസ്തുവം പറയുന്നത് യോഗനാന ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിരിക്കും ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആരായിരുന്നാലും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഏത് സഭയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും കർത്താവായ യേശു നിങ്ങളുടെ അടുക്കലുണ്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവെ ഞാനൊരു പാവിയാണ് എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണം എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം എൻ്റെ പ്രശ്നങ്ങൾ കർത്താവെ നീ ഏറ്റെടുക്കണം എൻ്റെ രോഗത്തിന് കർത്താവ് നീ സൗഖ്യം നൽകണം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീ എന്നെ വിടിവിക്കണം എന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റണമെന്ന് നിങ്ങൾ കണ്ണുനോടുകൂടെ ഇന്ന് രാവിലെ ഈ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു ദൈവ പൈതലായി തീരാൻ കഴിയും ഒരു പുതിയ ജീവിതത്തിൻ്റെ അവകാശിയായിട്ട് നിങ്ങൾക്ക് തീരാൻ കഴിയും ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും നിങ്ങളുടെ ഭവനം തന്നെ ഒരു അനുഗ്രഹ ഭവനമായ മദ്യപാനവും പുകവലിയും പാപത്തിൻ്റെ വഴികളൊക്കെ വിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവത്തിൽ സന്തോഷിക്കുന്ന അനുഭവത്തിന് സങ്കീർത്തനകാരൻ പറയുന്നത് നിൻ്റെ സന്നദ്ധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട് ി അനുഗ്രഹീതമായ ജീവിത പന്താവിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ ശ്രദ്ധിച്ച എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ